എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി കാർഡ് 49. ആക്ടിവിറ്റി കാർഡ് 48 വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡെയിലി കേരള സിലബസ് എന്ന യൂട്യൂബ് ചാനലിന്റെ എംബ്ലത്തിൽ ടച്ച് ചെയ്ത് ചാനലിലേക്ക് പോവുക. എംബ്ലത്തിൽ ടച്ച് ചെയ്താൽ ചാനലിലെത്തും. ചാനലിൽ എത്തിയാൽ വീഡിയോസിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ടിവിറ്റി കാർഡ് 49 ചെയ്യാം. സംഭാഷണം പൂർത്തിയാക്കാം. മഴക്കാലമായി, കിങ്ങിണിപ്രാവിന് തീറ്റ തേടി പോകാൻ പറ്റാതെയായി. മക്കൾ വിശന്ന് നിലവിളിച്ചു. മക്കളുടെ കരച്ചിൽ കേട്ട് കട്ടുറുമ്പ് കിങ്ങിണിപ്രാവിന്റെ അടുത്തെത്തി. അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഥ പൂർത്തിയാക്കിയല്ലേ. കിങ്ങിണിപ്രാവിന്റെയും കട്ടുറുമ്പിന്റെയും കഥ നമ്മൾ പൂർത്തിയാക്കി. അപ്പോ ഇന്ന് അവരുടെ സംഭാഷണം എഴുതാനാണ് തന്നിരിക്കുന്നത്. താഴെ കൊടുത്ത സംഭാഷണ ഭാഗങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്താനാണ്. അപ്പൊ ഇവിടെ ഓർഡർ ഇല്ലാതെയാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓർഡർ ആക്കിയാൽ മാത്രം മതി. കട്ടുറുമ്പ് എന്തായിരിക്കും പറയുന്നത് ആദ്യം? മക്കൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ കിങ്ങിണിപ്രാവ് എന്ത് പറഞ്ഞു? വിശന്നിട്ട്. മക്കള് വിശന്നിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ കട്ടുറുമ്പ് എന്തു പറഞ്ഞു? ഇന്നെന്താ തീറ്റ തേടാൻ പോയില്ലേ എന്ന് കിങ്ങിണിപ്രാവിനോട് ചോദിച്ചു. അപ്പോൾ പ്രാവ് എന്തു പറഞ്ഞു? നല്ല മഴയല്ലേ, പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ കട്ടുറുമ്പ് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അടുത്തത് കിങ്ങിണിപ്രാവ് ആണല്ലേ, എന്തു പറഞ്ഞു കാണും? ചങ്ങാതി, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോ ഈ സംഭാഷണം വൃത്തിയായി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 50. ചിത്രത്തിൽ നിന്നും കഥ നിർമ്മിക്കാം. നല്ല വിശപ്പ്. കട്ടുറുമ്പ് തീറ്റ തേടി പുഴക്കരയിലൂടെ നടന്നു. പെട്ടെന്ന് എന്താ? എന്താണെന്നൊന്നും തന്നിട്ടില്ലല്ലേ. അപ്പൊ നമ്മള് കഥ എഴുതണം. പെട്ടെന്ന് അവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സന്ദർഭങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങൾ നമ്മള് ഓർഡറിലാക്കി എഴുതിയാൽ മതി. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കട്ടുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. കട്ടുറുമ്പ് കിങ്ങിണിപ്രാവിന് നന്ദി പറഞ്ഞു. കാൽ തെറ്റി കട്ടുറുമ്പ് പുഴയിൽ വീണു. കിങ്ങിണിപ്രാവ് പറന്നു വന്ന് ഇല കൊത്തിയിട്ടു. തീറ്റ തേടി ഉറുമ്പ് പുഴക്കരയിലൂടെ നടന്നു. അപ്പൊ ഇതില് ഏത് വാക്യമാണ് ആദ്യം വരുന്നത്? തീറ്റ തേടി ഉറുമ്പ് പുഴക്കരയിലൂടെ നടന്നു. അടുത്തത് കാൽ തെറ്റി കട്ടുറുമ്പ് പുഴയിൽ വീണു. അടുത്തത് എന്തായിരിക്കും? കിങ്ങിണിപ്രാവ് പറന്നു വന്ന് ഇല കൊത്തിയിട്ടു. അടുത്തത് കട്ടുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. അവസാനം ഏത് വാക്യം വരും? കട്ടുറുമ്പ് കിങ്ങിണിപ്രാവിന് നന്ദി പറഞ്ഞു. ഇനി നമ്മൾ ആക്ടിവിറ്റി കാർഡ് 50 ബാക്കിയാണ് ചെയ്യുന്നത്. ചിത്രത്തിലെ കഥ എഴുതി തയ്യാറാക്കൂ. ഈ ചിത്രങ്ങളും കഥയുടെ സന്ദർഭങ്ങളും നമ്മൾ വായിച്ചു. അപ്പൊ ഇനി നമുക്ക് കഥ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ഒരിക്കൽ ഒരു കട്ടുറുമ്പ് വിശന്ന് തീറ്റ തേടി ഒരു പുഴക്കരയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് കാൽ തെറ്റി കട്ടുറുമ്പ് പുഴയിലേക്ക് വീണു. അപ്പോൾ അതുവഴി പറന്നു വന്ന കിങ്ങിണിപ്രാവ് ഉറുമ്പിന്റെ കരച്ചിൽ കേട്ടു. എങ്ങനെയെങ്കിലും തന്റെ കൂട്ടുകാരിയായ ഉറുമ്പിനെ രക്ഷിക്കണമെന്ന് കിങ്ങിണിപ്രാവ് തീരുമാനിച്ചു. പെട്ടെന്ന് അവൾക്കൊരു ഉപായം തോന്നി. കിങ്ങിണി അടുത്തു നിന്ന മരത്തിൽ നിന്നും ഒരു ഇല കൊത്തി വെള്ളത്തിലിട്ടു. കട്ടുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. കിങ്ങിണിയോട് നന്ദി പറഞ്ഞു. അപ്പൊ കഥയ്ക്ക് ഉചിതമായൊരു തലക്കെട്ട് വേണം. ഞാനിവിടെ നല്ല കൂട്ടുകാർ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു തലക്കെട്ട് നൽകാം. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി കാർഡ് 51 ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങളുടെ ലൈക്കിലൂടെ മാത്രമാണ് അറിയുന്നത് അല്ലേ. എനിക്ക് ലൈക്ക് ഇടുന്ന കുറച്ച് പേരുണ്ട്. ലൈക്ക് ഇടുന്നവരോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എന്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ നമുക്ക് ആക്ടിവിറ്റി കാർഡ് 51 ചെയ്യാം. കാട്ടിലെ മത്സരം. കിന്നരിപ്പുഴയോരത്ത് ജീവികളെല്ലാം ഒത്തുചേർന്നു. ജീവികളുടെ മത്സരം നടക്കുകയാണ്. കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അനേകം ജീവികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ജീവികളുടെ പേരെഴുതി ചിത്രത്തിന് നിറം നൽകൂ. ആദ്യം ആരെയാണ് തന്നിരിക്കുന്നത്? സിംഹം, പിന്നെ പശു, കടുവ, കരടി, കുറുക്കൻ, നായ, ആട്, മാൻ, പൂച്ച. നമുക്കറിയാം ഇവിടെ കാട്ടിൽ നിന്നും വന്നവരാരൊക്കെയാണ് എന്ന്, വന്യമൃഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ നാട്ടിൽ നിന്നും വന്നവരാരാണെന്നും നമുക്കറിയാം അല്ലെ. നമുക്ക് എഴുതി നോക്കാം. ആദ്യം നാട്ടിൽ നിന്ന് വന്നവരുടെ പേരെഴുതാം. പശു,
നായ ആട് പൂച്ച നാല് പേരാണ് നാട്ടിൽ നിന്നും വന്നതല്ലേ. ഇനി കാട്ടിൽ നിന്നും വന്നവരാരൊക്കെയാണ്? സിംഹം, കടുവ, കരടി, കുറുക്കൻ, മാൻ, ഇവരൊക്കെ കാട്ടിലെ മൃഗങ്ങളാണ്. അപ്പോ നമ്മൾ ആക്ടിവിറ്റി കാർഡ് 51 കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 52. ഗിവ് നമ്പേഴ്സ്. എ കോമ്പറ്റീഷൻ ഓഫ് ആനിമൽ ഇസ് ടേക്കിംഗ് പ്ലേസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ കിന്നരിപ്പുഴ. കിന്നരിപ്പുഴയുടെ ഓരത്ത് അനിമൽസിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ചിന്നൻ റാബിറ്റ് ഗേവ് നമ്പേഴ്സ് ടു ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ റേസ്. ഓട്ടമാണ്. ചിന്നൻ റാബിറ്റ് ആണ് എല്ലാവർക്കും, എല്ലാ പാർട്ടിസിപ്പൻസിനും നമ്പർ കൊടുക്കുന്നത്. എലിഫന്റ്, അപ്പോൾ ഓരോരുത്തരുടെ നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എലിഫന്റ് 50, ലെപ്പേർഡ് 84, ബെയർ 32, ലയൺ 75, ഡീർ 86 ആൻഡ് ഫോക്സ് 47. ചിന്നൻ റാബിറ്റ് കോൾഡ് ദ നമ്പർ ഇൻ ഓർഡർ. ഇപ്പം ഓരോരുത്തരെയും ചിന്നൻ റാബിറ്റ് നമ്പറിന്റെ ഓർഡർ അനുസരിച്ച് വിളിച്ചു. വിച്ച് നമ്പർ ഡിഡ് ഹി കോൾ ഫസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ആദ്യം ഏത് നമ്പർ ആയിരിക്കും വിളിക്കുന്നത്, ആരെയായിരിക്കും വിളിക്കുന്നത്? നമ്മള് ക്ലാസ്സിൽ അറ്റൻഡൻസ് പറയുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4 എന്നാണ് പറയുന്നത് അല്ലേ. വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 1, 2, 3, 4 ഒന്നും ഇല്ല. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 32 ആണ്. അപ്പോൾ 32 ആണ് ആദ്യം വിളിക്കുന്ന നമ്പർ. വിച്ച് വുഡ് ബി ദ ലാസ്റ്റ് നമ്പർ? അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും ഏറ്റവും അവസാനം വിളിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും. ദാറ്റ് ഇസ് 86. 86 ആരാണ്? ഡീർ. 32 ആരാണ്? ബെയർ. റൈറ്റ് ദ നെയിംസ് ആൻഡ് നമ്പേഴ്സ് ഓഫ് അനിമൽസ് ഇൻ ഓർഡർ. അപ്പം ഈ അനിമൽസിന്റെ പേരും നമ്പേഴ്സും ഓർഡറിലാക്കി എഴുതാനാണ് ഇനി ചെയ്യേണ്ടുന്നത്. അപ്പൊ എങ്ങനെ വരും? 32 ആരാണ്? ബെയർ. ദെൻ 47, ഫോക്സ്. 50, എലിഫന്റ്. 75, ലയൺ. 84, ലെപ്പേർഡ്. ആൻഡ് 86, ഡീർ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഇൻ ബിറ്റ്വീൻ വിച്ച് ആനിമൽസ് ഡസ് ദ എലിഫന്റ് സ്റ്റാൻഡ്? ഏതൊക്കെ മൃഗങ്ങളുടെ നടുവിലായിരിക്കും എലിഫന്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എലിഫന്റ് വരുന്നത്? ഏതൊക്കെ അനിമൽസിന്റെ നടുവിലാണ്? ഫോക്സ് ആൻഡ് ലയൺ. ഫോക്സിന്റെ നമ്പർ 47, എലിഫന്റ് 50, ലയൺ 75. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 53. എത്തിച്ചേർന്നത് എങ്ങനെ? മത്സരത്തിന് എത്തിച്ചേർന്നവരിൽ ചില ജീവികൾ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. ചിലരാകട്ടെ മത്സരം ആരംഭിച്ചതിന് ശേഷമാണ് എത്തിയത്. ഏതാനും പേർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരുടെയൊക്കെ ചിത്രമാണ് തന്നിരിക്കുന്നത്? തത്ത, തവള, പാമ്പ്, പശു. തത്ത എന്തായിരിക്കും പറയുന്നത്? പറന്നു വന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എത്തി എന്ന് തത്ത പറഞ്ഞിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ തവളയോ? ചാടി ചാടി വന്നതിനാൽ ഞാൻ കൃത്യസമയത്തെത്തി. അപ്പോൾ പാമ്പ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇഴഞ്ഞു വന്നതിനാൽ ഞാനും സമയത്തെത്തി. പശുവോ? ഞാൻ നടന്നു വന്നതിനാൽ സമയത്ത് തന്നെ എത്തി. എല്ലാവരും സമയത്ത് തന്നെ എത്തി അല്ലേ. അവിടെ കോമ്പറ്റീഷൻ നടക്കുവാണ്. അടുത്തത് സഞ്ചാര രീതിക്കനുസരിച്ച് ജീവികളെ തരംതിരിച്ചെഴുതും. എല്ലാ ജീവികളും സഞ്ചരിക്കുന്നത് നടന്നാണോ, അല്ലെങ്കിൽ എല്ലാ ജീവികളും പറക്കുന്നവയാണോ? അല്ല, ഇഴയുന്നവയുണ്ട്, നടക്കുന്നവയുണ്ട്, പറക്കുന്നവയുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്. ആമ, കുറുക്കൻ, ഒച്ച്, പൂച്ച, മാൻ, തത്ത, കാക്ക, പാമ്പ്, പശു, കടുവ, പ്രാവ്, തവള, പരുന്ത്, പിന്നെ വവ്വാലുമുണ്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇവരെ എല്ലാം ഒന്ന് തരംതിരിച്ചെഴുതാം. ഇഴയുന്നവ ആരൊക്കെയാണ് ഈ കൂട്ടത്തിൽ ഇഴഞ്ഞു വന്നവർ? ആമ, ഒച്ച്, പാമ്പ്. നടന്നു വന്നവരോ? പൂച്ച, പശു, മാൻ, കടുവ, കുറുക്കൻ. പറന്നു വന്നവരാരൊക്കെയാണ്? തത്ത, കാക്ക, പരുന്ത്, പ്രാവ്, വവ്വാൽ. ഇനി ചാടി ചാടി വന്നവരാരാണ്? തവള. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം.